ഇവിടെ നമുക്ക് കൂടുതൽ എക്സ്പോർട്ട് എന്തിനാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മറയൂരിന് കിട്ടിയിട്ടുള്ള ഈ ടാഗിന് വേണ്ടിട്ടാ. മറയൂർ ടാഗിന് കിട്ടിയേക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് അത്. നമുക്ക് പ്രത്യേകത അറിയാം, ഇവിടുത്തെ ശർക്കരയ്ക്ക് ഈ ടാഗ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം മറയൂർ ശർക്കരയാ. വന്നിരിക്കുന്നത് മറയൂരാണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് ശെൽവരൻ ചേട്ടന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് എവിടെ നല്ല രീതിയിൽ ഒരു ഓർഗാനിക് ശർക്കര കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവന്നതാണ് ഈ ഒരു ഫാക്ടറിയിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞ് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് വേറെ ആരുമല്ല നമ്മുടെ സ്റ്റാഫായിട്ടുള്ള അൻബരസിയാണ്. സ്വാഗതം വീഡിയോയിലോട്ട്. നമ്മുടെ കമ്പനി പേര് മെസ്സാന്ന, മറയൂർ ജാങ്കറി ഇൻഡസ്ട്രി, റിസർവ്ഡ് ഫോർ ക്വാളിറ്റി. നമ്മുടെ അടുത്ത് എല്ലാം ക്വാളിറ്റി മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് ക്വാളിറ്റി അല്ല. ഇന്നിപ്പോ എറണാകുളത്തോ പല സ്ഥലത്തിലൊക്കെ മറയൂർ ശർക്കര എന്ന് പറഞ്ഞുണ്ട്, പക്ഷെ നമ്മുടെ ഉറപ്പില്ല, നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ലൊക്കേഷൻ വരുന്ന എവിടെയാണ്? മറയൂർ തന്നെ. മറയൂർ ഏതാണ് സ്ഥലം? ഏതാണ്? മറയൂർ ആനമുടി എന്ന് പറയും. ആനമുടി, ആനമുടി ബാക്ക് സൈഡ്. നമ്മുടെ അതൊന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? ചായയിലൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റൂല? അങ്ങനത്തെ ഇത് സാധാരണ ഉണ്ട ശർക്കരയാ. ഇതിനാ നമുക്ക് ഈ ഉണ്ട ശർക്കരയ്ക്ക് ജി ഐ ടാഗ് കിട്ടിട്ടോ. ഇതാ സിമ്പിള് ജി ഐ ടാഗ് എന്ന് പറയണേ. ഇതൊരു കിലോ 100 രൂപ. നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പലഹാരം ഉണ്ടാക്കാനായിട്ട് എളുപ്പം നമുക്കിതാ. ഇതായിരുന്നു സ്പൈസി. ഇതില് ഇതിലാണെങ്കിൽ ചുക്ക്, കുരുമുളക്, ഏലം, ജീര അതൊക്കെ എല്ലാം മിക്സ് ചെയ്തേക്കണത് ഈ സ്പൈസി എന്ന് പറയണേ. ഇത് നമ്മൾ ചിപ്സ് എന്ന് പറയും. എളുപ്പത്തിനുള്ള പണിയൊക്കെ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് ഇത് എടുക്കാം. എന്നാലിപ്പോ നമ്മൾ ചായ ഒക്കെ ഇടുവാണെങ്കിൽ നമുക്ക് ഈ ഉണ്ട ശർക്കര പൊട്ടിക്കാൻ പറ്റത്തില്ല ആ സമയത്തിന്, അവസരത്തിന്. അപ്പൊ ഇതാവുമ്പോഴത്തേനും നമുക്ക് എളുപ്പത്തിന് ഇട്ട് നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കാം. ഇത് ക്യൂബിന്റെ ക്യൂബ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല് പഴകിൽ ഒഴിച്ച് അച്ചുവെച്ച് ഉണ്ടാക്കണതാ ക്യൂബ്. ഇതിപ്പോ നമ്മൾ ചായക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ കുറച്ച് ടേസ്റ്റ് വന്ന് നമ്മുടെ കരിപ്പട്ടി എന്ന് പറയും, അതിന്റെ ടേസ്റ്റും കൂടി വെച്ച് ഉണ്ടാവത്തുള്ളൂ. ഇത് ഇത് സ്പൈസിയുടെ ആണെങ്കിൽ 1/2 കിലോ 80 രൂപ. പക്ഷെ നമുക്ക് ചുക്കുകാപ്പി ഇടാനാണെങ്കിൽ ബെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതാ. ചുമക്ക് പനിയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇട്ട് ഇപ്പൊ കൊറേ ഇത് കഷായ ഒക്കെ ഇടുവാണെങ്കിൽ അതിൽ കൊറേ ഒക്കെ ചേർക്കും. പക്ഷെ നമുക്കാണെങ്കിൽ ഇതിൽ ഇത് മാത്രം ചേർത്താൽ മതി. ഇത് ചിപ്സിന്റെ വിലയോ 60 രൂപയാ 1/2 കിലോ 60 വെച്ച്. ഇത് ക്യൂബിന്റെ 1 കിലോ പാക്കറ്റാ. 1 കിലോ ആകുമ്പോഴത്തേനും നമുക്ക് 100 അവര് കിലോ കണക്കിട്ട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് റേറ്റ് വ്യത്യാസം വരും. ഇത് സെയിം ഇതിന്റെ ചിപ്സ് തന്നെ ബോക്സ് ആക്കി വെച്ചാൽ. ഇത് എന്ന് വെച്ചാൽ ക്യാൻഡി എന്ന് പറയും. ഇത് സെയിം സ്പൈസി തന്നെയാ. നമുക്കിപ്പോ ട്രാവലിംഗിലൊക്കെ പോവാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ ഇരിക്കുവാണെങ്കിലും വെറുതെ ഒക്കെ നമുക്ക് മുട്ടായ പോലെ കഴിക്കാനുള്ളൂ. കഴിക്കാം നമുക്ക്. എന്ന് വെച്ചാൽ ഇത് മൊത്തം സ്പൈസി മാത്രമല്ലേ ഉള്ളൂ, ഒത്തിരി മധുരം ഉണ്ടാവത്തില്ല, എരിവിലെ കാണത്തുള്ളൂ. നമുക്കിത് ധൈര്യമായിട്ട് നമുക്കൊക്കെ അവർക്കൊക്കെ കൊടുക്കാം. ഇവിടെ നമുക്ക് കൂടുതൽ എക്സ്പോർട്ട് എന്തിനാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മറയൂരിന് കിട്ടിയിട്ടുള്ള ഈ ടാഗിന് വേണ്ടിട്ടാ. മറയൂർ ടാഗിന് കിട്ടിയേക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് അത്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രിയിൽ ഇവിടുത്തെ ശർക്കരയ്ക്ക് കിട്ടിയിട്ടുള്ളതാ. എന്ന് വെച്ചാ ഈ സിമ്പിൾ വെച്ചാൽ മാത്രം അറിയാം ഇവിടെ മറയൂരിലെ ശർക്കര. ഈ കാണുന്ന ഡ്രമ്മിലേക്കാ നമ്മൾ ജ്യൂസ് ഒഴിക്കണേ. 1000 ലിറ്റർ എടുക്കണം. 1000 ലിറ്റർ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ കൊപ്രക്കകത്ത് ഒഴിക്കും. 1000 ലിറ്റർ ഒഴിച്ച് നമ്മൾ ലൈമും സോഡയും മാത്രം ചേർക്കത്തുള്ളൂ. ലൈമ് എന്തെന്ന് വെച്ചാ പുളിയാകാണ്ടിരിക്കാൻ വേണ്ടിട്ട്, സോഡ എന്ന് വെച്ചാൽ അതിലുള്ള ആൾക്ക് മൊത്തം മാറ്റാൻ വേണ്ടിട്ടാ നമ്മൾ അത് ചേർക്കണേ. 3.5 മണിക്കൂർ എത്തണം. 3.5 മണിക്കൂർ ആകുമ്പോ ആ പതത്തിനൊക്കെ ആവുമ്പോഴത്തേനും നമ്മൾ ഇതേ കാണുന്ന ഇതിന്റെ അകത്തേക്ക് ഒഴിക്കും. ഈ പഴയക്കകത്ത് ഒഴിക്കും. ഒഴിച്ചിട്ട് ഇതിന് നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അത് എന്ന് വെച്ചാ ചൂട്, ഒരു പദത്തിനുള്ള ചൂടിന് വേണ്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അതിന് പിന്നെ നമ്മൾ ഉണ്ട പിടിക്കത്തുള്ളൂ. നമ്മുടെ ഉണ്ടക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ജി ഐ ടാഗ് കിട്ടിയിട്ടുള്ളതാ. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രീതിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാ. നമ്മൾ കൂടുതൽ എക്സ്പോർട്ടാ നമ്മൾ ചെയ്യണേ. നമ്മൾ കോയത്തിലേക്ക്, പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കേരളത്തിൽ ട്രിവാൻഡ്രം, എറണാകുളം ഇങ്ങോട്ടേക്കാ നമ്മൾ ചെയ്യണേ. എക്സ്പോർട്ട് ക്വാളിറ്റി ആയതിന്റെ പേരിൽ നിങ്ങൾ അത് കീപ്പ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ എക്സ്പോർട്ട് പോകുന്ന സാധനം ചിലപ്പോ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അല്ലേ? അതന്നെ. ഇവിടെ 1000 കിലോ 1000 ലിറ്റർ വെച്ച് ഡെയിലി ചെയ്യുന്നോണല്ലേ? ചെയ്യുന്നുണ്ടല്ലേ. എല്ലാ സീസണിലും തന്നെ 365 ദിവസം ഇവിടെ ഇത് 365 ദിവസം ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാ ഇപ്പൊ മഴയായി കഴിയുവാണെങ്കിൽ കരിമ്പ് വെട്ടാൻ പറ്റത്തില്ല. എത്ര ഒത്തിരി വെള്ളം ഒക്കെ ആകുമ്പോഴത്തേനും അവർക്ക് അതിന്റെ അകത്തേക്ക് പോയി നിന്നൊക്കെ പണി ചെയ്യാൻ പറ്റത്തില്ല. ഉണ്ടാകുന്ന സമയം ഉണ്ടാകും, പക്ഷെ മഴ സമയത്ത് റയറാ. ഇവിടെ കരിമ്പ് കൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ കുരങ്ങന്മാര് ശല്യം അങ്ങനെ അങ്ങനെ ഒന്നും അല്ല.
ഒന്നും കരിമീനെ ഒന്നും ചെയ്യത്തില്ല. ആന ആന ഉണ്ട്, പക്ഷെ എന്തെന്ന് വെച്ചാ ഈ ഭാഗത്തിലൊക്കെ ഒന്നും വരത്തില്ല. നമ്മളിപ്പോ നമ്മുടെ നാട്ടില് എറണാകുളം ഭാഗത്തൊക്കെ കൊറേ പേര് മറയൂർ എന്നൊക്കെ പറഞ്ഞു, മറയൂർ ശർക്കര എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. ചെറിയായിട്ട് ആകെ വേണം നമുക്ക് ഇവിടുത്തെ ശർക്കര. പലതിലും നമ്മുടെ അവിടെ നിന്ന് വാങ്ങിക്കുന്ന പലതിലും നമുക്ക് കാണാറില്ല ഇങ്ങനത്തെ പാക്കറ്റിൽ, ഇങ്ങനത്തെ ഒരു എംബ്ലം കാണാറില്ല. അതെന്ന് വെച്ചാൽ കൂടുതൽ തമിഴ്നാട് സൈഡിൽ നിന്ന് വരുന്നതാ. അതെ അല്ലേ? അതിൽ കൂടുതൽ ആ ഒരു പാതിക്ക് പാതി കരിമീന്റെ ജ്യൂസും പിന്നീട് ഷുഗറും ആടായിരുന്നെ. അതെ അല്ലേ? ഇവിടുത്തെ നമുക്ക് പ്രത്യേകത അറിയാം, ഇവിടുത്തെ ശർക്കരയ്ക്ക് ഈ ടാഗ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം. മറയൂർ ശർക്കരയാ. കാരണം ഞാനത് നമ്മള് വീട്ടിലൊക്കെ മേടിക്കാറുണ്ട് എറണാകുളത്ത് മാർക്കറ്റിൽ നിന്നൊക്കെ. പക്ഷെ നമ്മള് ഞാനിത് ആദ്യമായിട്ടാണ് കാണാട്ടെ, ഇങ്ങനെ ഒരു ടാഗ്. ഏതായാലും പുതിയൊരു അറിവാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഇങ്ങോട്ടേക്ക് കേരള സൈഡ് മറയൂർ ഭാഗത്ത് വരുവാണെങ്കിൽ ഞങ്ങളുടെ മെസ്സ ഇൻഡസ്ട്രീനെ വന്ന് നോക്കുക. നന്ദി. ലൊക്കേഷൻ മറയൂർ ആനമ്പൊടി ബാക്ക് സൈഡ്. ഓക്കെ, താങ്ക് യു.